ദിവസം എന്ന് വെച്ചാൽ യോം എന്നാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഗബൽ യോം, ഗബൽ യോം. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ബാദ് യോം, ബാദ് യോം. അതായത് ഗബൽ ബാദ്, ഗബൽ എന്ന് വെച്ചാൽ കഴിഞ്ഞത്, ബാദ് എന്ന് വെച്ചാൽ അടുത്തത്. ഗബൽ യോം കഴിഞ്ഞ ദിവസം, ബാദ് യോം അടുത്ത ദിവസം. അപ്പോൾ ആഴ്ചക്ക് സ്ബൂ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ കഴിഞ്ഞ ആഴ്ചക്ക് എന്താ പറയാ, ഗബൽ സ്ബൂ. അടുത്ത ആഴ്ചക്ക് ബാദ് സ്ബൂ, ഗബൽ സ്ബൂ, ബാദ് സ്ബൂ. അപ്പോൾ മാസം ഷഹർ എന്ന് പഠിച്ചല്ലോ. അപ്പോൾ കഴിഞ്ഞ മാസം ഗബൽ ഷഹർ, അടുത്ത മാസം ബാദ് ഷഹർ, ഗബൽ ഷഹർ, ബാദ് ഷഹർ. അപ്പോൾ കൊല്ലം സന, ഗബൽ സന, ബാദ് സന, ഗബൽ സന, ബാദ് സന. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവണേ. കഴിഞ്ഞ ദിവസം എനിക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് നമ്മൾ പറയും. അടുത്ത ദിവസം തരുമോ എന്ന് ചോദിക്കില്ലേ? എങ്ങനെ ചോദിക്കുക? ഗബൽ യൗം അന മാ ഹസ്സൽത്ത് മാഷ്, അന എനിക്ക് മാ ഹസ്സൽത്ത്, എനിക്ക് കിട്ടിയില്ല. മാ ഹസ്സൽത്ത് അല്ലെങ്കിൽ മാഫി ഹസ്സൽത്ത്, ഹസ്സൽ എന്ന് വെച്ചാൽ കിട്ടുക, ഹസ്സൽത്ത് കിട്ടി. മാ ഹസ്സൽത്ത് കിട്ടിയില്ല. ഗബൽ യോം മാ ഹസ്സൽത്ത് മാഷ്, ശമ്പളം. മാഷ് എന്ന് വെച്ചാൽ ശമ്പളം. വിളവാക്കണ്ട റാത്തെടുന്നുണ്ട്, മാഷ് പറഞ്ഞാൽ മതി. ഗബൽ യോം അന മാ ഹസ്സൽത്ത് മാഷ് മുംകിൻ ബാദ് യോം, മുംകിൻ ഫിൽ യോം ബാദ് എന്ന് പറഞ്ഞാൽ മതി. മുംകിൻ ബാദ് യോം, എനിക്ക് അടുത്ത ദിവസം തരുമോ, മുംകിൻ തരുമോ എന്നുള്ളതാണ് കേട്ടോ. ഏ മുംകിൻ ബാദ് യോം, ബാദ് യോം എന്ന് വെച്ചാൽ അടുത്ത ദിവസം. മുംകിൻ ബാദ് യോം, ഏ ബാദ്യവും താത്തീനി മാഷ് എന്ന് പറയാം. പക്ഷെ മുംകിൻ ബാദ്യവും താത്തീനി മാഷ് എന്ന് വെച്ചാൽ നീ എനിക്ക് തരുക മാഷ്, ശമ്പളം. നീ എനിക്ക് തരുക ശമ്പളം, താത്തീനി മാഷ്. അത് പറയണ്ട, മുംകിൻ ബാദ്യവും എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ശമ്പളം കിട്ടിയില്ല, അടുത്ത ആഴ്ച തരുമോ എന്ന് ചോദിക്കില്ല നമ്മൾ. ഗബൽ സ്ബൂ അന മഹസ്സൽത്ത് മാഷ് മുംകിൻ ബാദ് സ്ബൂ കേട്ടോ. ഗബൽ സ്ബൂ അന മഹസ്സൽത്ത് മാഷ് മുംകിൻ ബാദ് സ്ബൂ. അതേപോലെ കഴിഞ്ഞ മാസം എനിക്ക് ശമ്പളം കിട്ടിയില്ല, അടുത്ത മാസം തരുമോ എന്ന് ചോദിക്കില്ലേ. ഗബൽ ഷഹർ അന മഹസ്സൽത്ത് മാഷ് മുംകിൻ ബാദ് ഷഹർ എന്ന് ചോദിക്കുക കേട്ടോ. ഏ ഗബൽ ഷഹർ മഹസ്സൽത്ത് മാഷ് അനാന്ന് പറയണ്ട, അന മഹസ്സൽത്ത് പറയാം. അല്ലെങ്കിൽ മാസ് മഹസ്സൽത്ത് മാഷ് ശമ്പളം കിട്ടിയില്ല, മുംകിൻ ബാദ് ഷഹർ അടുത്ത മാസം. അപ്പോൾ കൊല്ലം പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് ശമ്പളം കിട്ടിയില്ല, അടുത്ത കൊല്ലം തരുമെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. പറയാ, ഞങ്ങളുടെ നാട്ടിൽ നല്ല ഒന്നാം നമ്പർ എന്തുണ്ട്? തൊഴിലുറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞ് പോരാ. എന്തെന്നാ പറയാ, ഞങ്ങളുടെ നാട്ടിൽ തൊഴിലുറപ്പുണ്ട്. എന്തി തൊഴിലുറപ്പ് ഫിൻ മുലൂക്ക്, എന്തി എനിക്കുണ്ട് തൊഴിലുറപ്പ്, തൊഴിലുറപ്പ് ഏ ഫിൽ മുലൂക്ക്. മുലൂക്ക് എന്ന് വെച്ചാൽ എൻ്റെ നാട്, മുലൂക്കി എന്ന് പറയാം എൻ്റെ നാട്, മുലൂക്കി, മുലൂക്കി ഫിൽ മുലൂക്കി എൻ്റെ നാട്ടിൽ. ഫിൽ എന്ന് വെച്ചാൽ അതിൽ, ഫിൽ മുലൂക്കി എന്തുണ്ട്, എന്തി എനിക്കുണ്ട് എന്തുണ്ട് തൊഴിലുറപ്പ് കേട്ടാ. തൊഴിലുറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോര, വേറെ ഒന്നിനും നിൽക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത്രയും പഠിച്ചല്ലോ, ഇനി കൂടുതലായിട്ട് വിശദീകരിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുതരാം കേട്ടോ. ഇന്നലെ, ഇന്ന്, നാളെ എന്നൊക്കെ നമ്മൾ കുറേ പഠിക്കാറുണ്ട്. അത് വെച്ച് സെൻറ്റൻസ് പഠിക്കാം കേട്ടോ. അപ്പോൾ അതേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഏ സോ വി സബ്സ്ക്രൈബ്, സോ വി എന്ന് വെച്ചാൽ ചെയ്യുക, സോ വി സബ്സ്ക്രൈബ്. അതേ ഷെയർ, അതെന്ന് വെച്ചാൽ പിന്നീട് ലൈക്ക്, ലൈക്ക്, സോ വി ലൈക്ക്, ലൈക്ക് ചെയ്യുക. അതേ ഷെയർ, ഷെയർ ചെയ്യുക. അതേ എന്ത് ചെയ്യണം, കമൻറ്റ്, യൂട്യൂബ് കമൻറ്റ്, യൂട്യൂബ് കമൻറ്റ് എന്ന് വെച്ചാൽ കമൻറ്റ് എഴുതുക. അടുത്ത വീഡിയോ കാണാം, ഇൻഷാല്ലാഹ്. അറാക്ക അതേ പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അറാക്ക ബൈ, പിന്നീട് കാണാം, പിന്നീട് കാണാം.